നമ്മളിടത്തെ കുറെ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്രൈമയുടെ ട്രെയിലറിന്റെ വീഡിയോ ചെയ്യണമെന്ന്. അപ്പൊ നമ്മൾ ഇതിനു മുമ്പ് ഭാരത് ബെൻസിന്റെ ട്രെയിലർ ഒക്കെ ചെയ്തായിരുന്നു, കോവൂസിന്റെ ഒക്കെ. അപ്പൊ വിത്ത് ലോഡ് റിവ്യൂ കൂടിയാണ് ചെയ്തത്. അപ്പൊ നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമ്മൾ ഇന്ന് എന്തായാലും വണ്ടി നമ്മുടെ ടാറ്റ പ്രൈമ 55-30 ട്രെയിലറാണ്. അപ്പൊ ഇവന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇത് കാണാൻ പോകുന്നത്. അപ്പൊ നിർമ്മാണ മേഖലയിൽ ഇങ്ങനെ ട്രെൻഡ് ഇങ്ങനെ മാറി മാറി വന്നോണ്ടിരിക്കുകയാണ്. ആദ്യം 10 വീലായിരുന്നു, പിന്നെ 12 വീലായി, പിന്നെ അത് 16 വീലിലേക്ക് വന്നു. 16 വീൽ എന്നുള്ളത് പാസിംഗ് ലോഡിന്റെ ഒരു ഇച്ചിരി പ്രശ്നമൊക്കെ വന്നപ്പോഴേക്കും ഇപ്പൊ എല്ലാം ട്രെയിലറിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്നൊക്കെ അല്ലെങ്കിൽ ലോഡ് വരുന്നത് കൂടുതലും ട്രെയിലറിലാണ്. അപ്പൊ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഇവന്റെ ഒരു ലോഡ് റിവ്യൂ കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും ഈ വണ്ടീനെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പരിചയപ്പെട്ടേക്കാം. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ട്രെയിലർ ഓടിക്കേണ്ട കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഒന്ന് രണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ചെറിയ ടിപ്സ് പോലെ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ നമ്മൾ ഇതിന് മുമ്പാണെങ്കിലുള്ള ഈ പുതിയ വേർഷൻ, അതായത് ഫ്രണ്ട് കവളൊക്കെ മാറി വന്നേക്കണേ, ഈ ഫ്രണ്ട് ഗ്രില്ലൊക്കെ വന്നേക്കണേ, ഇതിന്റെ തൊട്ട് മുമ്പിലത്തെ വീഡിയോ നമ്മൾ ചെയ്തത് നമ്മുടെ 12 വീലിന്റെയാണ്. അപ്പൊ എന്തായാലും അവന്റെ ഡീറ്റെയിൽസ് കൂടുതലായിട്ട് നമ്മളെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാവുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വണ്ടിയുടെ ഒരുപാട് കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അത്യാവശ്യം വേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് വണ്ടി ഓടിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ നമുക്ക് വീഡിയോസ് തുടങ്ങുന്നതിന്റെ മുമ്പ് നമ്മൾ, നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് നമ്മുടെ 12 വീലിൽ ഫ്രണ്ടിനെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. നമുക്ക് ഈ ഒരു സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവൻ്റെ ടണ്ണേജ്, ടോട്ടൽ ആയിട്ടുള്ള ടണ്ണേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 55-30 എന്നുള്ളതാണ്, 55 ഇവൻ്റെ ടണ്ണേജ് വരുന്നത്, ഈ 30 എന്നുള്ള HP ആണ് നമുക്ക്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇവൻ്റെ ക്യാബിനെ കുറിച്ച് പരിചയപ്പെടാം. ക്യാബിൻ നോക്കുകയാണെങ്കിൽ സ്ലീപ്പർ ക്യാബിനാണ് വരുന്നത്. ഇത്രയും ലോങ് ഒക്കെ ഓടണ വേണ്ടി നിർബന്ധമായിട്ട് സ്ലീപ്പർ ക്യാബിൻ തന്നെ വേണമല്ലോ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പോർഷൻ, അതായത് നമ്മൾ ഈ ഫ്രണ്ടിലെ ക്യാബിൻ്റെ ഈ പോർഷൻ വന്നെ തന്നെ തലേന്നും ബാക്കിലേക്ക് വരുന്നതന്നെ വാലെന്നു പറഞ്ഞിട്ടോ കോമൺ ആയിട്ട് വിളിക്കാറ്. നമുക്ക് അതേ രീതിക്ക് തന്നെ പറഞ്ഞു പോവാം. അപ്പോൾ നമുക്കിനി നമ്മുടെ വണ്ടിയുടെ തലയുടെ കാര്യങ്ങൾ നോക്കാം, അതായത് ഒരു ക്യാബിൻ്റെ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇതിലേക്ക് വരുമ്പോഴേക്ക് ഇത് 6 വീലാണ് വരുന്നത്, ഡബിൾ രണ്ട് ടൈപ്പിലുള്ളത് വരുന്നുണ്ട്. എന്നുവെച്ചാൽ നമുക്ക് ഓവർലോഡ് കാര്യങ്ങളൊക്കെ അടിക്കണമെങ്കിൽ നിർബന്ധമായിട്ടും ഫ്രണ്ടിൽ നമുക്ക് 2 ടയർ, അതായത് നമ്മുടെ 10 വീല് വേണം. ഈ ഒരു തലയുടെ പോർഷനിൽ 10 വീലാണെങ്കിൽ നമുക്ക് ഓവർലോഡ് കാര്യങ്ങളൊക്കെ കയറ്റാൻ നേരത്ത് വണ്ടി ഭയങ്കര യൂസ്ഫുൾ അതാണ്, അല്ലെങ്കിൽ ഈ ടയറ് കാര്യങ്ങളെല്ലാം പൊട്ടിപ്പോകാനായിട്ട് ചാൻസുണ്ട്. പക്ഷേ ഇപ്പോൾ വരുന്നത് കംപ്ലീറ്റ് പാസിംഗ് ലോഡാണല്ലോ. പാസിംഗ് ലോഡിന് നമുക്ക് എക്സ്ട്രാ 4 ടയറും കൂടെ ചുമക്കേണ്ട ആവശ്യമില്ല, ഇത് തന്നെ കറക്റ്റാണ്. നമുക്ക് ഫ്രണ്ട് ടയറിലേക്ക് നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് ടയറ് ഒരു പുതിയ ടയർ മേടിക്കുകയാണെങ്കിൽ ഒരു കട്ടയും, അതുപോലെ നമ്മളൊരു രണ്ടാമത് ഫസ്റ്റ് കട്ട ഇടുകയൊക്കെയാണെങ്കിൽ ഒരു പകുതിയൊക്കെ തീർന്നു കഴിയുമ്പോഴേക്കും ടയർ റൊട്ടേഷൻ നിർബന്ധമായിട്ട് ചെയ്യണം. ഈ ഫ്രണ്ടിലിട്ട് ഇങ്ങനെ ടയർ ബാക്കിലേക്ക് പോകണം, അല്ലെങ്കിൽ ഈ വെയിറ്റ് കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്തേക്ക് കൂടുതൽ വരുമ്പോഴേക്കും ടയർ പൊട്ടിപ്പോകാനൊക്കെ ആയിട്ടുള്ള ചാൻസ് കൂടുതലുണ്ട്. അതുപോലെ തന്നെ ഫ്യൂൾ ടാങ്കിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 2 ഫ്യൂൽ ടാങ്ക് ഉണ്ട്, അപ്പുറത്തെ സൈഡിലും ഒരു ഫ്യൂൾ ടാങ്ക് ഉണ്ട്, അതുപോലെ തന്നെ വലിയൊരു ഫ്യൂൾ ടാങ്ക് ഈ സൈഡിലും ഉണ്ട്. പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറം നമ്മുടെ DPF അല്ലെങ്കിൽ നമ്മുടെ ആർട്ട് ബ്ലൂവിൻ്റെ ടാങ്ക് ഈ വരുന്നതാണ്. പിന്നെ നമ്മുടെ ഈ ബാക്കിലെ ഈ പെട്ടി പൊങ്ങാനായിട്ടുള്ള ഹൈഡ്രോളിക് സിലിണ്ടർ കാര്യങ്ങൾ, അതിൻ്റെ ഓയിൽ ഒഴിക്കാനുള്ള ടാങ്ക് കാര്യങ്ങളെല്ലാം ഈ വന്നേക്കണെയാണ്. അതുപോലെ നമ്മുടെ ക്യാബിൻ്റെ സസ്പെൻഷൻ കാര്യങ്ങളെല്ലാം ഈ വന്നേക്കണെയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നല്ല യാത്രാസുഖവും കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടി കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് നേരെ പുറകോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ പുറകിലൊരു പോർഷൻ, വേറൊരു കമ്പനിയാണ് ചെയ്തിരിക്കുന്നത്, ബ്ലാക്ക് ഡയമണ്ട്. ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് എഴുതിയിട്ടുണ്ട്, അവരെയാണ് ഈ ബോഡി വരുന്നത്. ഈ ബോഡി ഏകദേശം 1000 അടി ബോഡിയാണ് കേട്ടോ തന്നെ. പിന്നെ അതിൻ്റെ തൊട്ട് പുറകോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഈ ബാക്കിലെ വാല് മാത്രം, അല്ലെങ്കിൽ പെട്ടി മാത്രം, നമുക്ക് എവിടെയെങ്കിലും ഊരേണ്ട സമയമൊക്കെ വരുമ്പോഴേക്കും നമുക്ക് ഊരാനായിട്ട് അതിൻ്റെ സ്റ്റെബിലൈസർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് നോക്കുകയാണെങ്കിൽ അകത്താണ് സ്പെയർ വീലിൻ്റെ വന്നേക്കുന്നത്. പിന്നെ ഈ ഒരു ടയർ ലിഫ്റ്റ് ആക്സിലാണ്, നമുക്ക് എയറിൻ്റെ സഹായത്തിൽ ഈ ഒരു ബലൂൺ പ്രവർത്തിക്കുന്നതനുസരിച്ചിട്ട് ടയർ ആവശ്യമുള്ള സമയത്ത് മാത്രം ഇട്ടാൽ മതി, നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ചെയ്ത് നോക്കാം. അതിൻ്റെ തൊട്ട് പുറകോട്ട് നോക്കുകയാണെങ്കിൽ 2 സെറ്റ് വീല് വരുന്നുണ്ട്. ഈ 2 സെറ്റിലും അതിൻ്റെ സസ്പെൻഷൻ്റെ കാര്യങ്ങളെല്ലാം ഈ വന്നേക്കണെയാണ്. അതുപോലെ അതിൻ്റെ ആക്സിലെ കാര്യങ്ങളൊക്കെ യോക്ക് എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ്. പിന്നെ അകത്തേക്ക് നോക്കുകയാണെങ്കിൽ അകത്ത് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് എയർ ബ്രേക്കിൻ്റെ കാര്യങ്ങളൊക്കെ ആട്ടോ, ചെമ്പറും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അവിടെ നിന്ന് നേരെ പുറകോട്ട് നോക്കുകയാണെങ്കിലോ നമ്മുടെ പെട്ടിയുടെ ബാക്കിലൊരു വ്യൂ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ അകത്ത് തന്നെയാണെങ്കിൽ നോർമൽ ഒരു ലോക്ക് കൊടുത്തിട്ടുണ്ട്, ചെയിനൊക്കെ ഒരു ചെയിൻ ഒക്കെ വെച്ചിട്ട് നോർമൽ ലോക്ക് വന്നിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് ഈ ഒരു ലോക്കയിൽ മാത്രം നമുക്ക് ലോഡൊക്കെ ഇരിക്കുന്ന നിർത്താനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് സൈഡിൽ ഇവിടെ ഒരു ലോക്ക് കൊടുത്തിട്ടുണ്ട്, ഇവിടെ ആയിട്ട് കൈ കൊണ്ട് മാനുവലായിട്ട് തിരിച്ചിടാവുന്ന ഒരു ലോക്കും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ലോങ് ഓട്ടങ്ങൾ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിർബന്ധമായിട്ട് ഈ 2 ലോക്കുകൾ നമുക്ക് ഇട്ടിരിക്കണം. ചെറിയ ഷട്ടിലടി കാര്യങ്ങളൊക്കെ ഉള്ളെങ്കിൽ ജസ്റ്റ് ഈ ഒരു ലോക്കിലും, പക്ഷേ ഈ ഒരു ലോക്കിൽ തന്നെയാണെങ്കിൽ ഇത്രയും വലിയൊരു പെട്ടിയും കാര്യങ്ങളല്ലേ നിൽക്കാനായിട്ട് ചാൻസ് കുറവാണ്. പിന്നെ അതുപോലെ തന്നെ ബ്ലാക്ക് ഡയമണ്ട് എന്നുള്ളൊരു അവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എഴുതിയേക്കുന്ന ഒരു സ്റ്റിക്കറും ഇവിടെ സൈഡിലായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിൽ നിന്നൊക്കെ ഒരുക്കുമ്പോൾ ശരിക്കും ഒരു ഭീകരമായ ഒരു വണ്ടിയല്ലേ, ഭയങ്കര വണ്ടിയല്ല. ഹൈറ്റും സൈഡിൽ നിന്നൊക്കെ നോക്കി നല്ലൊരു കുറച്ച് ഭീകരതയൊക്കെ നമുക്ക് തോന്നില്ലേ നോക്കി.
അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡിലേക്ക് നോക്കാം. അപ്പുറത്തെ പോലെ തന്നെ വലിയ വ്യത്യാസങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല നമ്മുടെ ബാക്കിൽ ആ പോർഷൻ വരുന്നതിൽ. ഈ സൈഡിലും സ്റ്റെബിലൈസർ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ സ്റ്റെബിലൈസർ കാര്യങ്ങൾ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ള ലിവർ ഈ കാണുന്നതാണ്. ഈ ഒരു ലിവർ ഇങ്ങനെ പുറകോട്ട് വലിച്ചിട്ട് ഇങ്ങനെ കറക്കി കറക്കി എടുത്താണ് ഈ ഒരു സ്റ്റെബിലൈസർ നമ്മൾ താഴേക്ക് താത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം എവിടെയായിട്ട് എഴുതിയിട്ടുണ്ട്. അതായത് നമ്മുടെ സ്റ്റെബിലൈസറിൻ്റെ മാത്രമല്ല നമ്മുടെ ഈ ബാക്കിൽ ബോഡിയുടെ കംപ്ലീറ്റ് കാര്യങ്ങളുണ്ട്. ഇതിൽ എത്ര ടൺ നമുക്ക് ലോഡ് കയറ്റാമെന്നുള്ള അതിൻ്റെ കാര്യങ്ങൾ, ലിഫ്റ്റിംഗ് കപ്പാസിറ്റി, അങ്ങനെ പേര്, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ഇതിൻ്റെ അടുത്ത് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു ചേസിൻ്റെ വലുപ്പം എന്നൊക്കെ പറഞ്ഞാൽ ഇവിടത്തേക്ക് വലുപ്പം കണ്ടോ, നല്ല കട്ടിയുണ്ട്. നമുക്ക് ഇതിൻ്റെ ജസ്റ്റ് ഒന്ന് അകത്തേക്ക് കയറി കഴിയുമ്പോഴേക്കും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. പിന്നെ അതുപോലെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഈ വീല് ലിഫ്റ്റ് ആക്സിലാണ്, പൊക്കാനും താത്താനൊക്കെ സാധിക്കും. അതിൻ്റെ സസ്പെൻഷൻ കാര്യങ്ങളെല്ലാം ഈ വന്നേക്കിനെയാണ്. അപ്പോൾ ഈ ഒരു പോർഷനും കാര്യങ്ങളെല്ലാം, ബോഡിയുടെ പോർഷനും കാര്യങ്ങളെല്ലാം ചെയ്തേക്കണ യോക്ക് എന്ന് പറഞ്ഞ കമ്പനിയാണ് കേട്ടോ. പിന്നെ ഇവിടെ നമുക്ക് ഇനി അകത്തേക്ക് ഇങ്ങനെ ജസ്റ്റ് ഇവിടെയും കൂടെ ഒന്ന് കയറി കാണാം. അപ്പോൾ ഇതിലൊക്കെയാണെങ്കിലും നമുക്ക് നമ്മുടെ ബ്രേക്കിൻ്റെ ബൂസ്റ്റർ കാര്യങ്ങളെല്ലാം വരുന്നത്. ഇതുപോലെ തന്നെ മെയിനായിട്ട് വരുന്ന നമ്മുടെ ബലൂൺ, എയർ സസ്പെൻഷൻ്റെ ബലൂൺ ഈ വന്നേക്കണെയാണ്. അതിൻ്റെ സബ്ബായിട്ട് വന്നേക്കണ ചെറുത്, അതായത് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കാറ്റ് നിറയുമ്പോഴാണ് ഈ ഒരു പോർഷൻ താഴേക്ക് വരിക. ഇതിൻ്റെ അകത്ത് ഈ മുകളിലൊരു പോർഷനിലേക്ക് കാറ്റ് നിറയുമ്പോഴേക്ക് ഈ ഒരു പോർഷൻ താഴേക്ക് വരും. അപ്പോൾ ഇതാണ് നമ്മുടെ അകത്തെ, അതായത് വലിയ ബലൂണും വലിയ ചെറിയ ബലൂണും, അത് എയർ സസ്പെൻഷൻ കേട്ടോ. നമ്മൾ നോർമൽ ലാംഗ്വേജിൽ ഇങ്ങനെ പറഞ്ഞു പോയതാണ്. അതുപോലെ തന്നെ നമ്മുടെ എയറിൻ്റെ ടാങ്ക് ഇവിടെയായിട്ട് ഒരെണ്ണം വന്നിട്ടുണ്ട് ഇതിൻ്റെ തൊട്ട് പുറകെ. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിലെ ഒരു പോർഷൻ ഇവിടെയൊക്കെ ആയിട്ട് ഒരു ടാങ്ക് വന്നിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ടിൽ താണെങ്കിൽ ഈ ഒരു പോർഷൻ, അപ്പോൾ ഇവിടെ വെച്ചിട്ടല്ല നമുക്ക് വിടിപ്പിക്കാനായിട്ട് പറ്റുന്നത്. പിന്നെ ഈ ഒരു പോർഷനിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫ്യൂവൽ ടാങ്ക്, ഈ സൈഡിലും ഒരു ചെറിയ ഫ്യൂവൽ ടാങ്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പോർഷനിൽ വന്നേക്കണ എയറിൻ്റെ സിലിണ്ടറുകൾ ഈ കാണുന്നതും അതുപോലെ ഈ കാണുന്നതാണ്. രണ്ട് സിലിണ്ടറാണ് തലയിൽ വന്നേക്കുന്നത്. വാലിൽ എനിക്ക് തോന്നുന്നു മൂന്നെണ്ണമാണ് വന്നേക്കണത്. പിന്നെ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഈ ഒരു ചുറ്റിലുള്ള പുറകിലെ ഉള്ള കാഴ്ചകൾ. നമ്മുടെ ഈ തലയും വാലും രണ്ടും രണ്ടായിട്ട് വേർതിരിക്കാനായിട്ട് ഈ വരുന്ന കണക്ഷൻസ് എല്ലാം വിടിപ്പിക്കണം. എയറിൻ്റെ കണക്ഷൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കൊടുത്തേക്കണ ലൈറ്റിൻ്റെയൊക്കെയാണ് ഇലക്ട്രിക് കണക്ഷനാണ് മുകളിൽ വന്നേക്കുന്നത്. ഇത് എയറിൻ്റെയാണ് അപ്പർ സൈഡിലും കൊടുത്തിട്ടുണ്ട്. ആ രണ്ട് കണക്ഷനും പിടിപ്പിച്ചതിന് ശേഷം ഇത് ഈ ഒരു കാണുന്ന ഒരു നെറ്റ് ഉണ്ടോ, ഇത് നമ്മൾ പിടിപ്പിക്കുന്നു. അതും പിടിപ്പിച്ചതിന് ശേഷം ഇവിടെ ഒരു ലോക്കുണ്ട്. ഈ ലോക്ക് വലിച്ചിട്ട് ഇത് പുറത്തോട്ട് വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റെബിലൈസർ അവിടെ കാല് കുത്തിയിട്ട് ഉണ്ടാവണം. അപ്പോൾ നമുക്ക് ഈ ഫ്രണ്ടിലേക്ക് വരുന്ന നമ്മുടെ ഈ തല ഇങ്ങനെ മുന്നോട്ട് വലിച്ചുകൊണ്ട് പോകാനായിട്ട് പറ്റും. ഇനി നമുക്ക് വണ്ടിക്ക് അകത്തേക്ക് കയറാം കേട്ടോ. അപ്പോൾ ആ പുറത്തെ കാഴ്ചകളൊക്കെ നമ്മളിങ്ങനെ കണ്ടല്ലോ. നമ്മൾ സദാ വണ്ടിയിലൊക്കെ വന്നേ പോലെ ലോക്കിംഗ് സിസ്റ്റം അല്ല കാര്യങ്ങളെല്ലാം അങ്ങനെയാണ്. നമുക്ക് നേരെ അകത്തേക്ക് കയറാം. അപ്പോൾ നമ്മുടെ ഈ സീറ്റ് വന്നേക്കണേ എയർ സീറ്റാണ്. നമ്മുടെ വെയിറ്റ് അനുസരിച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഇനി വണ്ടിയുടെ അകത്തെ കാഴ്ചകളും കണ്ടേക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സ്റ്റിയറിങ്ങിലും തുടങ്ങിയേക്കാം. സ്റ്റിയറിംഗ് ആണെങ്കിൽ ഇത് നമ്മുടെ കാറുകളിലൊക്കെ വന്നേ പോലെ തന്നെ ഫുൾ ഓപ്ഷൻ, ഇത് ഫുൾ ഓപ്ഷൻ അല്ല കേട്ടോ. ഫുൾ ഓപ്ഷൻ വരുമ്പോഴേക്കും ഇതിൻ്റെ അത് സ്വിച്ച് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പേസ് കാര്യങ്ങളെല്ലാം കൊടുത്തേക്കണത്. അപ്പോൾ ആ ഒരു സാധാരണ നമ്മുടെ പ്രൈമയിൽ വന്നേക്കാം അതുപോലെ തന്നെ, അതായത് പുതിയ പ്രൈമയിൽ വന്നേ അതേ രീതിക്കുള്ള ഒരു സ്റ്റിയറിംഗ് വീലും കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ മീറ്റർ കൺസോളൊക്കെ ആണെങ്കിലും വ്യത്യാസങ്ങളൊന്നുമില്ല. പഴയ രീതിയിൽ പോലെ തന്നെ മൂന്ന് മോഡ് കാര്യങ്ങളെല്ലാം ഉണ്ട്. നോർമൽ ആയിട്ട് തന്നെ ടെമ്പറേച്ചറിൻ്റെയും ഫ്യൂവലിൻ്റെയും ആർ പി എമ്മിൻ്റെയും ഓഡോമീറ്റർ കാര്യങ്ങളെല്ലാം ആ വന്നേക്കണത്. പിന്നെ ഇവിടെയൊക്കെ ആണെങ്കിലും നമ്മുടെ ലിവറുകൾ. പിന്നെ നമുക്ക് അവിടെ നിന്ന് നോക്കുവാണെങ്കിൽ ക്യാബിനൊക്കെ ആണെങ്കിലും നല്ല വലിയൊരു ക്യാബിൻ തന്നെയായിട്ട് വന്നേക്കണേ. അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ ആണെങ്കിലും ഇവിടെ രണ്ടുപേർക്ക് ഇരിക്കാനൊക്കെ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ ഒരു കുഷിനോ കാര്യങ്ങളൊക്കെ അടിച്ചു വിടുവാണെങ്കിൽ കുറച്ചും കൂടെ അടിപൊളിയായി കിട്ടും. അപ്പോൾ വണ്ടി പുതിയതായിട്ട് വന്നുള്ളൂ. പിന്നെ ഈ ഒരു പോർഷനിലേക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ കിടക്കാനായിട്ട് നല്ലൊരു ബെർത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏകദേശം എനിക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കുവാണെങ്കിൽ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് കിടക്കാം ലോങ്ങൊക്കെ പോകാൻ നേരത്തെ. അതുപോലെ തന്നെ ഈ ഒരു പോർഷൻ്റെ അടിയിലൊക്കെ ആണെങ്കിലും നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാൻ, നമ്മുടെ ഡ്രസ്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ ടൂൾസോ കാര്യങ്ങളോ ഒക്കെ വെക്കാനൊക്കെ ആയിട്ടുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു സീറ്റൊക്കെ ആണെങ്കിലും നല്ല മനോഹരമായ സീറ്റാണ്. ക്യാബിനൊക്കെ ആണെങ്കിലും നല്ല വലുപ്പമുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല സ്പേസോ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയായിട്ട് പ്രൈമ എന്നുള്ളൊരു വലിയൊരു ബഡ്ജിയും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്തതായിട്ട് ഈ ട്രെയിലർ റിവേഴ്സ് എടുക്കണമെങ്കിൽ നോക്കാം. ഫ്രണ്ടിലേക്ക് പോകാനായിട്ട് എല്ലാവർക്കും പറയാം ജസ്റ്റ് നോർമൽ വണ്ടി ഓടിക്കണേ പോലെ ഓടിച്ചുകൊണ്ട് പോയാൽ മതി. നമുക്ക് ഇനി ലെഫ്റ്റ് സൈഡിലേക്ക് റിവേഴ്സ് ഈ വണ്ടി എടുക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് നോക്കാം. അതായത് ഈ ഒരു പോർഷനെ നമ്മുടെ തലയെന്നും ആ പുറയിലെ പോർഷനെ വാലെന്നുമാണ് പറയുന്നത്. അപ്പം നമ്മുടെ വാല് പുറകോട്ട് എടുക്കാൻ നേരത്ത് വെച്ചാൽ വണ്ടി ലെഫ്റ്റിലേക്ക്, ബാക്കിലൊരു പോർഷൻ ലെഫ്റ്റിലേക്ക് എടുക്കണം. അപ്പം നമ്മൾ സ്റ്റിയറിങ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഓട്ടിക്കണം. ഓപ്പോസിറ്റ് സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് ഓടിക്കണം. അപ്പൊ നമ്മൾ ഈ ഒരു സൈഡിലെ മിററും അതുപോലെ ഈ ഒരു ക്വാർട്ടർ ഗ്ലാസ്സും ആണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. അപ്പൊ നമ്മള് ഈ ഒരു സൈഡിലെ മിററാണ് നമ്മള് ഗ്ലാസ്സുകളാണ് നമ്മൾ യൂസ് ചെയ്യണം. അതുപോലെ അതിന്റെ പുറകിൽ ഒരു ക്വാർട്ടർ ഗ്ലാസ് ഉണ്ട്, അത് യൂസ് ചെയ്യണം. അപ്പൊ നമുക്ക് ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ നമ്മൾ റിവേഴ്സ് എടുത്തിങ്ങനെ പുറകോട്ട് പോകുമ്പോൾ ഈ ഒരു സൈഡിലെ വിഷൻ മുഴുവൻ കംപ്ലീറ്റ് തീർന്നു. അതായത് നമ്മുടെ ഇവിടെ ഒന്നും കാണാൻ പറ്റാത്ത വണ്ടി എൽ ഷേപ്പ് പോലെ കഴിയുമ്പോഴേക്കും നമ്മള് നേരെ ഇപ്പുറത്തെ ഈ ബാക്കിൽ കാണുന്ന ഈ ഒരു ചെറിയൊരു ക്വാർട്ടർ ഗ്ലാസ് ഉണ്ടല്ലോ, ഈ ഗ്ലാസ്സിലേക്ക് നമുക്കിനെ ബാക്ക് കാണാൻ പറ്റും. അപ്പൊ ഇത് പിന്നെ ഈ ഒരു സൈഡ് നമുക്ക് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുമല്ലോ. അതുപോലെ തന്നെ നമ്മള് വണ്ടി പുറകോട്ട് എടുക്കുമ്പോഴേക്കും നമ്മള് ഈ ഒരു സ്റ്റിയറിങ് ഒന്ന് ഫുൾ ഓടിച്ചു, അതിനുശേഷം അത് റിലീസ് ചെയ്തിട്ട് ഒരു പകുതി വരെ റിലീസ് ചെയ്യുക, അതിനുശേഷം വീണ്ടും ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുക. അതായത് ബാക്കിലെ പോർഷൻ ലെഫ്റ്റ് ആണെങ്കിൽ ഈ സ്റ്റിയറിംഗ് ഓടിക്കേണ്ടത് റൈറ്റിലേക്കാണ്. അപ്പൊ ആദ്യമൊക്കെ ഓടിക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അത് ശീലമായിക്കോളും. അപ്പൊ സിമ്പിൾ ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് കയറി നിർത്താനും പറ്റും. അതുപോലെ തന്നെ നിർത്തണതിന്റെ തൊട്ട് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ് എന്താ വെച്ചാൽ, നമ്മൾ തലയും പാലും ഏകദേശം ഒരേ ലെവലിൽ തന്നെ മാക്സിമം നിർത്താനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ഒരുപോലെ ഒരു ഒന്നര റൗണ്ട്, ഒരു റൗണ്ട് ഫുൾ അടിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും ഒരു റൗണ്ടും കൂടെ ഫുൾ അടിച്ചു കഴിഞ്ഞാല് നമുക്ക് ഒന്നര റൗണ്ട് ആയി കഴിഞ്ഞാല് തലയും പാലും ഏകദേശം ഒരേ ലെവലിൽ തന്നെ ഇരിക്കും. അപ്പൊ നമുക്കിത് ഓടിച്ച് പഠിച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും അത് അങ്ങ് വഴങ്ങി കിട്ടും. പിന്നെ നമ്മുടെ ബാക്കിലെ പെട്ടി പൊക്കാനായിട്ടുള്ള ലിവർ ഈ വന്നേക്കണെയാണ്. ഇനി ഞാൻ വേറൊരു സാധനം കൊണ്ട് എടുത്തു കാണിച്ചു തരാം. ഈ വന്നേക്കണ ചെറിയൊരു സ്വിച്ച് ഇത്രയും കാശ് മുടക്കി മേടിച്ചേക്കണ വണ്ടിയാണ്. ഇതെന്തിനാണെന്നറിയോ, നമ്മുടെ ലിഫ്റ്റ് ആക്സിലുണ്ടല്ലോ ബാക്കിലെ വീല് പൊക്കുകയും തത്തും ചെയ്യണേ, അത് ഓട്ടോമാറ്റിക്കലി ഓട്ടോമാറ്റിക്കാണ്. പക്ഷെ ചില സമയങ്ങളിൽ നമുക്കത് പൊക്കിയിടേണ്ട വരും. പൊക്കിയിടുന്നത് ഈ ഒരു ചെറിയ ലിവറിൽ വെച്ചിട്ടാണ്. ആ ലിവറൊക്കെ കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് ആക്കായിരുന്നു എൻ്റെ ടാറ്റേ. ഇനി നമുക്കേ നമ്മുടെ ഈ വണ്ടിയുടെ എൻജിനെ കുറിച്ചും അതുപോലെ വണ്ടിയുടെ വിലയും കൂടെ നോക്കിയേക്കാം അല്ലേ. അപ്പൊ എഞ്ചിൻ വന്നേക്കണത് 6 സിലിണ്ടർ 6700 സി സിയിലുള്ള എഞ്ചിനാണ് കേട്ടോ. പവർ വന്നേക്കണത് 300 HP ആണ്. ടോർക്ക് വന്നേക്കണത് 1100 to 1700 RPM 1100 NM ടോർക്കുമാണ്. GVW വന്നേക്കണത് ടോട്ടൽ 55 ടൺ ആണ്. പേലോഡ് വന്നേക്കണത് ഏകദേശം നമുക്ക് പേലോഡ് ഒരു 40 ടണ്ണോളം കിട്ടും കേട്ടോ. പിന്നെ നമുക്ക് ഫ്യൂവൽ ടാങ്കിൻ്റെ ഒരു കപ്പാസിറ്റി നമ്മൾ ആദ്യം പറഞ്ഞിട്ടായിരുന്നു, അത് നോക്കുവാണെങ്കിൽ ഏകദേശം 557 ലിറ്റർ ആണ്. രണ്ട് ടാങ്കും കൂടെ കൂട്ടിയിട്ടുള്ളതാണ്, രണ്ട് സൈഡിലും ടാങ്ക് കണ്ടായിരുന്നല്ലോ. പിന്നെ വണ്ടിയുടെ ഒരു വില നോക്കുവാണെങ്കിൽ ഏകദേശം ഓൺ റോഡ് 54 ലക്ഷം രൂപയോളം ടോട്ടൽ ആവും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ വണ്ടിയുടെ എഞ്ചിൻ്റെ കാര്യവും അതുപോലെ വിലയുടെ കാര്യവും. നമ്മുടെ ഈ വണ്ടിയുടെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഒരു ലോഡ് റിവ്യൂ എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ മൈലേജ്, പെർഫോമൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇന്ന് കുറച്ചും കൂടെ ഒക്കെ പ്ലാൻ ചെയ്തിരുന്നു വണ്ടി ഒന്ന് റിവേഴ്സ് എടുക്കണെയൊക്കെ കാണിക്കണം. അപ്പോൾ അത് വെച്ചിട്ട് ലെഫ്റ്റിലേക്ക് കൂടിക്കണ കാണിക്കണം എന്നൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ ഈ ഹൈവേയിൽ ഭയങ്കര തിരക്കായിപ്പോയി. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ വീഡിയോ എടുക്കലും അതുപോലെ റിവേഴ്സ് എടുക്കലും രണ്ടും കൂടെ ഒരുമിച്ച് നടക്കില്ല കേട്ടോ. നല്ല ബുദ്ധിമുട്ടായിപ്പോയി വെച്ചാൽ ഭയങ്കര തിരക്ക് വെച്ചാൽ ഭയങ്കര തിരക്ക്. അപ്പം നമ്മളിനി ലോഡ് റിവ്യൂ ചെയ്യാൻ നേരത്ത് നമ്മൾ റിവേഴ്സ് എടുക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഡീപ്പായിട്ട് പറയുകയും ചെയ്യാം, അതുപോലെ തന്നെ കാണിച്ചും കൂടെ തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അതിൻ്റെ നിന്നും മനസ്സിലാവും. അപ്പോൾ ഇത് ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മുടെ ട്രെയിലറിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ല, വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നുവെച്ചാൽ നമ്മൾ മറ്റുള്ള വീഡിയോയിലൊക്കെ ഇതിന് മുമ്പ് ഡീറ്റെയിൽ ആയിട്ട് ഇതുപോലെ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മളിനി ഇവൻ്റെ ഒരു ലോഡ് റിവ്യൂ കൂടെ. അപ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോഴല്ലോ നമ്മൾ ഇവൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ലോഡ് റിവ്യൂ കാര്യങ്ങളൊക്കെ നമ്മളൊരു വീഡിയോ ചെയ്യുന്നതാണ് കേട്ടോ. ഇന്ന് നമ്മൾ ജസ്റ്റ് വേണ്ട കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതെ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് വണ്ടി വിട്ടു തന്നത് നമ്മുടെ അങ്കമാലിയിലുള്ള മാഞ്ചസ്റ്റർ ഗ്രൂപ്പാണ്. അപ്പോൾ അവർ രണ്ടുപേരും നമ്മുടെ കൂടെ ഉണ്ട്. അവർ ജസ്റ്റ് നമുക്കൊന്ന് പരിചയപ്പെടാം. അതെ ഇദ്ദേഹമാണ് നമ്മുടെ വണ്ടിയുടെ സാരഥി. പേരെന്ന് പറഞ്ഞു എൽ ദോസ. അതുപോലെ നമ്മുടെ ഒരു പാർട്ട്ണർ ഇദ്ദേഹമാണ്. പേരെന്ന് പറഞ്ഞു അബിൻ. അബിൻ ഓക്കെ. അപ്പോൾ നമ്മൾ അടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് കഴിയുമ്പോഴേക്കും ലോഡ് റിവ്യൂ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ന് വണ്ടി വിട്ടു തന്നതിനും എല്ലാത്തിനും താങ്ക് യു സോ മച്ച്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെ ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. അപ്പോൾ ഇതുപോലത്തെ വണ്ടികളുടെ വീഡിയോ ആയിട്ട് നമ്മൾ തീർച്ചയായിട്ടും വരുന്നതാണ്. അപ്പോൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകുന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം അരുൺ അടിമാലിക്കര. ടാറ്റാ.